നമസ്കാരം. ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമാണെന്ന് അറിയാമല്ലോ. അവിടെ ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം ഒരു വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് ഈ ഇടതുപക്ഷക്കാരും ഈ വലതുപക്ഷക്കാരും എല്ലാം കൂടെ കൂടി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിതാണ്, അവിടുത്തെ രണ്ട് ഡെയറി ഫാമുകൾ, അതായത് പശുവിനെയൊക്കെ വളർത്തുന്ന, പാലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഡെയറി ഫാമുകൾ അടച്ചു പൂട്ടാനും അവിടുത്തെ പശുക്കളെയൊക്കെ വിൽക്കാനും അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. ഉടനെ ഘോഷവിളികളായി അവിടെ ഇതാ ഗോവധം നിരോധിക്കുന്നു, അല്ലെങ്കിൽ പശുക്കളെ ഒന്നും വളർത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള നിലവിളികളെ. എന്താണ് ഈ വാർത്തയുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് എത്ര പേർ അന്വേഷിക്കും. ഇതിനെ മതമായിട്ട് കൂട്ടിക്കെട്ടാനും അതൊരു വിവാദമാക്കാനും ഒക്കെയാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിലെ ആ ദ്വീപ്വാസികൾ ആരെങ്കിലും പശുവിനെ വളർത്തുകയോ പാല് ഉൽപ്പാദിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യണ്ട എന്ന് ഒരു സർക്കാരും പറയില്ലല്ലോ. അപ്പോൾ സർക്കാർ ഏത് ഡെയറി ഫാമുകളാവും അടച്ചുപൂട്ടാൻ പറഞ്ഞിരിക്കുക? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കയ്യിലുള്ള രണ്ട് ഡെയറി ഫാമുകളാണ് അടച്ചുപൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടിടത്തുമായിട്ട് ഉള്ളത് ആകെ 10 പശുക്കളാണുള്ളത്. ഈ 10 പശുക്കളിൽ നിന്ന് കിട്ടുന്നത് 100 ലിറ്റർ പാലാണ്. ദ്വീപിലെ ജനസംഖ്യ എന്നത് 80,000-ത്തിനടുത്താണ്. ഈ 100 ലിറ്റർ പാൽ എന്നത് അവിടുത്തെ VIPകൾക്ക് മാത്രം ലഭ്യമാവുന്ന ഒരു സംഗതിയാണ്. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. 1 ലിറ്റർ പാലിന് 35 രൂപ എന്ന് കണക്കാക്കിയാൽ തന്നെ ഈ 1 ലിറ്റർ പാല് ഉണ്ടാക്കുവാൻ സർക്കാർ 1 ലിറ്റർ പാലിന് ഏകദേശം 800 രൂപയോളം സർക്കാരിന് ചിലവാണ്. ഈ പശുവിനുള്ള പുല്ല് വളർത്തുന്നതും അത് കൊണ്ടുവരേണ്ടത് മിനിക്കോയ് ദ്വീപിൽ നിന്നാണ്. ഇതിനുള്ള കാലിത്തീറ്റ വരേണ്ടത് കോഴിക്കോട് നിന്നാണ്. അങ്ങനെ മൊത്തത്തിൽ 1 ലിറ്റർ പാല്, ഈ 35 രൂപയുടെ വിലയുള്ള 1 ലിറ്റർ പാല് ലക്ഷദ്വീപിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സർക്കാരിന് ഏകദേശം 800 രൂപയോളം ചിലവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ചിലവോടുകൂടി ഇവിടെ എന്തിനു നടത്തുന്നു? അതങ്ങ് അടച്ചുപൂട്ടിട്ട് പകരം അതിനുള്ള ഉൽപ്പന്നങ്ങൾ, അതിപ്പോൾ അമൂലിൻ്റെ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം, അത് ഇവിടെ കപ്പലിലിറക്കി ദ്വീപ്വാസികൾക്കെല്ലാം വിതരണം ചെയ്തുകൂടെ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനി ഇത് ഏതൊക്കെ രീതിയിലാണ് വളച്ചൊടിക്കപ്പെട്ടത് എന്ന് നോക്കുക. വീടുകളിൽ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ആ പശുവിനെ വളർത്തുന്നത് നിർത്തിയിട്ട് നിങ്ങൾ പാലൊന്നും ഉൽപ്പാദിപ്പിക്കേണ്ട എന്ന് ലോകത്തെ ഏതെങ്കിലും സർക്കാരുകൾ ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സർക്കാർ നടത്തിയിരുന്ന രണ്ട് ഡെയറി ഫാമുകളാണ് അടച്ചുപൂട്ടാൻ പറഞ്ഞതും അവിടുത്തെ പശുക്കളെ വിറ്റേക്കാൻ പറഞ്ഞതും. എന്താ സർക്കാരിന് അങ്ങനെ പറഞ്ഞുകൂടെ? 800 രൂപയോളം നഷ്ടം സഹിച്ചുകൊണ്ട് 1 ലിറ്റർ പാലുണ്ടാക്കുന്ന ഒരു പരിപാടി വേണ്ട, അതിന് പകരം ബദലായിട്ട് മറ്റൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്താം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒരു മതവുമായിട്ട് കൂട്ടിക്കെട്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും ഇങ്ങനെ ഇത്തരം രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. സത്യം, ഒരു പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുമെന്നത്, അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ ലക്ഷദ്വീപിലെ വിഷയം ഇപ്പോൾ എന്തൊക്കെ കാര്യമായിട്ടാണ് കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക. 99% അവിടെ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവർക്കെതിരെയാണ് ഈ തീരുമാനങ്ങളെല്ലാം എന്ന രീതിയിലാണ് രാഷ്ട്രീയക്കാർ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കാതലായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്, അതിനെപ്പറ്റി നമ്മുടെ ഭരണാധികാരികൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് അവിടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നത്. ഇത് സേവ് ലക്ഷദ്വീപുകാർ പറയില്ല. 3,000 കോടിയുടെ മയക്കുമരുന്നും മാരക ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും അതിൻ്റെ തീരത്തു നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം അപകടകരമായിരുന്നു അവസ്ഥ എന്ന് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താ അതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതിനകത്ത് എന്തിനാണ് മതം കുത്തിക്കെട്ടുന്നത്? കേരളത്തിലൊരു സ്ഫോടനം നടത്തിയാൽ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ ഒരു വ്യത്യാസവും കാണൂല, കൊല്ലപ്പെടുന്നവരെല്ലാവരും കാണും. ഇതെന്താ ആരും ചിന്തിക്കാത്തത്? 3,000 കോടിയുടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ കേരളത്തിനെ അപ്പാടെ തന്നെ നശിപ്പിക്കാനുള്ള അത്രയും സ്ഫോട വസ്തുക്കൾ അല്ലെങ്കിൽ അത്രയും ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തുകയുണ്ട്. 1, 2, 3 തവണ കേരളത്തിനെ നശിപ്പിക്കാൻ പറ്റും അത്രയും തുകയുണ്ടെങ്കിൽ. അതാണ് അവിടുന്ന് പിടിച്ചെടുത്തത് എന്ന് ഓർമ്മ വേണം. കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ, അവിടത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിനെതിരായിട്ട് മതത്തിനെയും കൂടെ കൂട്ടിക്കെട്ടി ഇതേപോലെ ഓരോ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധരായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് പശു വളർത്തൽ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ പറഞ്ഞത് സർക്കാരിൻ്റെ കീഴിലുള്ള രണ്ട് പശു വളർത്തൽ കേന്ദ്രങ്ങളാണ്, അല്ലാതെ
അവിടുത്തെ ദ്വീപവാസികൾ വളർത്തുന്ന പശുവിനെയൊക്കെ വിറ്റിട്ട് നിങ്ങൾ ഈ പണി നിർത്തിക്കോ എന്ന് ഒരു സർക്കാരും പറയില്ല, പറയാനും പോവില്ല. അങ്ങനെ ഒരു സർക്കാരിനും പറയാനും ആവില്ല. അവർ നിർത്താൻ പറഞ്ഞത് അവർ നടത്തിക്കൊണ്ടിരുന്ന ഡെയറി ഫാമുകളാണ്. അതിനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് തന്നെ. അത് ഏത് ആംഗിളിൽ നോക്കിയാലും അത് ശരിയുമാണ്. ഇതാണ് ഇതിൻ്റെ സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.